നമസ്കാരം കെ ടി ജലീലിൻ്റെ കശ്മീരിനെക്കുറിച്ചുള്ള വിവാദ പരാമർശം ആ വിവാദ പരാമർശത്തിൻ്റെ അലയൊലികൾ ഒടുങ്ങുന്നില്ല ഇന്നിതാ തിരുവല്ല കോടതി കെ ടി ജലീലിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കാശ്മീരിനെ ആസാദ് കശ്മീർ എന്ന് വിളിക്കാൻ ഈ കെ ടി ജലീലിന് ആരാണ് അധികാരം കൊടുത്തത് എന്നറിയില്ല പക്ഷേ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മാനസപുത്രനാണ് കെ ടി ജലീൽ അത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ് ലോകായുക്ത മുമ്പ് കെ ടി ജലീലിനെതിരെ ഒരു കേസ് പരിഗണിച്ചപ്പോഴും സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളുമായി സംബന്ധിച്ചുമെല്ലാം എപ്പോഴും കെ ടി ജലീലിനെ അങ്ങേയറ്റം വരെ സംരക്ഷിക്കാനുള്ള ഒരു തിടുക്കം അല്ലെങ്കിൽ പരിശ്രമം പിണറായി വിജയൻ കാട്ടിയിരുന്നു ഒടുവിൽ ലോകായുക്ത നിയമം അല്ലെങ്കിൽ ലോകായുക്തയുടെ വിധി പ്രതികൂലമായപ്പോൾ മാത്രമാണ് നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോൾ മാത്രമാണ് കെ ടി ജലീലിന് രാജിവെക്കേണ്ടി വന്നത് കെ ടി ജലീലിൻ്റെ ഈ വിഷയത്തോട് ആ വിഷയത്തിന് ശേഷമാണ് ലോകായുക്ത നിയമം പോലും മാറ്റി എഴുതാൻ പിണറായി വിജയൻ തീരുമാനിക്കുന്നത് കെ ടി ജലീലിനെതിരെ വിധി പറഞ്ഞ് കെ ടി ജലീലിൻ്റെ കളയിച്ച ലോകായുക്തയ്ക്ക് ഇനി ആ അധികാരം വേണ്ട എന്ന് ഏതാണ്ടൊരു കൂടി തന്നെ പിണറായി വിജയൻ ഇന്ന് നിയമസഭയിൽ ആ ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു ലോകായുക്തയുടെ അധികാരം എടുത്തു മാറ്റുന്നു ഒരു ജുഡീഷ്യൽ സംവിധാനത്തെ പോലെ പ്രവർത്തിക്കുന്ന ലോകായുക്തയുടെ അധികാരം എക്സിക്യൂട്ടീവായ മുഖ്യമന്ത്രി കവർന്നെടുക്കുന്ന അതിമനോഹരമായ ജനാധിപത്യത്തിൻ്റെ പൂത്തുലഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് കേരള നിയമസഭയിൽ കാണാൻ കഴിഞ്ഞത് ഇതെല്ലാം കെ ടി ജലീലിനു വേണ്ടിയായിരുന്നു പക്ഷേ കെ ടി ജലീലിനെതിരെ പരാതി പോയിട്ടുണ്ട് കെ ടി ജലീലിനെതിരെ പരാതി കഴിഞ്ഞാൽ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ പരാതി വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ പരാതി വന്നു കഴിഞ്ഞാൽ ആ കേസ് മുന്നോട്ട് പോകരുത് കേസ് എടുക്കരുത് എന്ന് കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും നിർദ്ദേശം നൽകിയതായും റിപ്പോർട്ടുകളുണ്ട് കേരളത്തിലെ ഭരിക്കുന്നവർ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭരണകൂടത്തെ നയിക്കുന്നവർ പക്ഷേ ഇന്ന് ഈ തിരുവല്ല കോടതിയിലെ ഉത്തരവിന് കാരണമായ പരാതിക്കാരൻ അദ്ദേഹം ആദ്യം അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത് പരാതിയുമായി കടുത്ത രാജ്യവിരുദ്ധ പ്രസ്താവന തൻ്റെ സമൂഹമാധ്യമ അക്കൗണ്ടിലൂടെ നടത്തിയ ശേഷം വെറുതെ അങ്ങ് പോകാമെന്നാണ് നമ്മുടെ കെ ടി ജലീൽ മുൻ മന്ത്രി ഇപ്പോഴത്തെ എം എൽ എ ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ജനപ്രതിനിധി വിചാരിച്ചത് പക്ഷേ അങ്ങ് ദില്ലിയിൽ കേസുണ്ടായി ആ സമയത്ത് ദില്ലിയിൽ ആയിരുന്ന കെ ടി ജലീൽ ഈ കേസ് രജിസ്റ്റർ ചെയ്തത് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് കേരളത്തിലേക്ക് പലായനം ചെയ്തു അറസ്റ്റ് ഭയന്നുകൊണ്ട് അതിനുശേഷമാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് സന്ദേശം പോയത് അതായത് കെ ടി ജലീലിനെതിരെ വരുന്ന പരാതികൾ എടുക്കേണ്ടതില്ല പരാതികൾ കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതില്ല ഒടുവിൽ ഈ പരാതിക്കാരൻ കോടതിയെ സമീപിക്കുന്നു തിരുവല്ല കോടതി ഉത്തരവുണ്ടാകുന്നു കെ ടി ജലീലിനെതിരെ കേസെടുക്കണം കാരണം ഈ ഭാരതം മുഴുവൻ ഒറ്റക്കെട്ടാണ് എന്ന് നമ്മൾ പറയുന്ന ഭാരതത്തിൻ്റെ അഖണ്ഡത ഭാരതത്തെ ഒരു കാരണവശാലും വിഭജിക്കാൻ പാടില്ല അല്ലെങ്കിൽ വിഭജനത്തിൻ്റെ ഭാരതം ഒരിക്കൽ നേരിട്ട വിഭജനത്തിൻ്റെ മുറിവ് ആ വേദന അറിയാവുന്ന ഒരു സംഘം ദേശസ്നേഹികൾ ആ ദേശസ്നേഹികളാണ് ഈ രാജ്യത്തിൻ്റെ കരുത്തും അതുപോലെ തന്നെ ഭാവിയുമാകുന്നത് രാജ്യസ്നേഹമില്ലാത്ത ഒരു ജനത ഒരിക്കലും നമ്മുടെ രാഷ്ട്രത്തിന് മുതൽക്കൂട്ടാവുകയില്ല പഴയ ഭാരതമല്ല ഇന്നത്തെ പുതിയ ഭാരതം രാജ്യസ്നേഹവും ഭാരതത്തിൻ്റെ സംസ്കാരവും ഭാരതത്തിൻ്റെ വിശ്വ മാനവികതയും എല്ലാം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജനതയാണ് അതുകൊണ്ട് തന്നെ ഭാരതം മുഴുവൻ നെഞ്ചോട് ചേർക്കുന്ന ഭാരതം അതിൻ്റെ അവിഭാജ്യ ഘടകമായി കാണുന്ന ജമ്മു കാശ്മീരിനെ അങ്ങ് വെറുതെ ആസാദ് കാശ്മീരാക്കാൻ ഈ കെ ജലീൽ ആരാണ് നിയമനടപടി നടപടി നേരിട്ടേ മതിയാവും തെറ്റു ചെയ്തിട്ടുണ്ട് എങ്കിൽ തൂക്കിക്കൊല്ലുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപക്ഷെ കൊല്ലിലായിരിക്കാം പക്ഷേ ഇന്ന് മദനി ജയിലറകൾക്കുള്ളിലായിട്ട് എത്ര വർഷമായി എന്നൊന്ന് കണക്കെടുത്ത് നോക്കുന്നത് നല്ലതാണ് ഒരു മദനിയാണ് ഇന്ന് ജയിലറകൾക്കുള്ളിലുള്ളത് മദനിയെ അനുകരിക്കാൻ ശ്രമിക്കുന്നവർ ജയിലറകളിലേക്ക് തള്ളപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല വെബ്ഡെസ്ക് തത്തുമയി ന്യൂസ്